ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ബീന റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു ഈയൊരു സമയത്ത് നമ്മൾ ശീതകാല പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് ശരിക്കും ഒരു ഒക്ടോബർ പകുതിയോടുകൂടി ആരംഭിക്കേണ്ടതാണെങ്കിലും ഭയങ്കരമായ മഴ അതൊക്കെ ഒരു തകിടം മറിഞ്ഞിട്ടാണുള്ളത് അപ്പോൾ ഈ ഒരു ഡിസംബറോടു കൂടി നവംബർ ലാസ്റ്റൊക്കെ ആയിട്ടാണിപ്പോൾ നമ്മൾ ശീതകാല പച്ചക്കറികളൊക്കെ അതിൻ്റെ വിത്തൊക്കെ പാകുന്നതും കൃഷി ചെയ്യുന്നതും അപ്പം അതിനെക്കുറിച്ചാണ് അതിൽപ്പെട്ട റാഡിഷ് എന്ന ശീതകാല പച്ചക്കറി എങ്ങനെയാണ് വിത്ത് പാകി കിളിർപ്പിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നത് അതിനെന്തൊക്കെ വളമാണ് നൽകേണ്ടത് അപ്പോൾ അതുപോലെ എൻ്റെ കയ്യിലുള്ള ഒരു ചൂടിൻ്റെ വിളവെടുപ്പ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളീ കാണുന്നതാണ് റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കിയുടെ എന്ന് പറയുന്നത് കടുക് പോലെയുമല്ല ഉലുവ പോലെയുമല്ല ാരറ്റിന്റെ വിത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജീരകം പോലെയാണ് അപ്പൊ ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയാനല്ലേ കാണുന്നത് തന്നെയാണ് അപ്പം ഇത് എങ്ങനെയാണ് വിത്ത് പാകുന്നത് അതിനുവേണ്ടിയിട്ട് എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം മിക്സ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ ചട്ടിയിൽ കാണുന്ന മുള്ളങ്കി നമുക്കൊന്ന് പറിച്ചു നോക്കാം ഒരു അമ്പത്തിമൂന്ന് ദിവസമൊക്കെ ഇത് നട്ടിട്ട് കുറേ തൈ ഉണ്ടായിരുന്നു പക്ഷേ മഴയിൽ അതൊക്കെ എനിക്ക് നശിച്ചു പോയി അപ്പം ഈ ചട്ടിയിൽ കാണുന്ന ചൂട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു അമ്പത് അമ്പത്തഞ്ച് പരമാവധി അറുപത് ആകുമ്പോഴേക്കും മുള്ളങ്കി നമ്മൾ വിളവെടുക്കണം അല്ലെങ്കിൽ ഒത്തിരി വലുപ്പമൊക്കെ വെച്ചാലും അതൊരു പൊങ്ങു പോലെയാകും അപ്പം മലയാളികൾക്ക് അത്രയൊന്നും ഇഷ്ടമല്ലാത്തൊരു ആണ് മുള്ളങ്കി എന്നാലും ഇതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് കൃഷി ചെയ്യും കാരണം മൂത്രസംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഈ മുള്ളങ്കി നമ്മൾ ജൈവവളം മാത്രം കൊടുത്ത് കൃഷി ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയൊക്കെ വേണമെങ്കിൽ നമുക്ക് തോരം വെക്കാം അപ്പം ഒരെണ്ണം ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത് ഒന്ന് ചെറുതുമായി പോയി കുഴപ്പമില്ല എന്നാലും തമിഴ്നാട്ടിൽ മാത്രം കൃഷി ചെയ്യുന്ന വിചാരിച്ച ഉള്ളെങ്കിൽ ഇപ്പം നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ നിന്നും വിളവെടുക്കാൻ പറ്റിയ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ പൊട്ടിമിച്ച് തയ്യാറാക്കാനായിട്ട് ഈ ഒരു ചട്ടിക്ക് ഒരു ചട്ടി കമ്പോസ്റ്റാണിപ്പോൾ ഇട്ടിരിക്കുന്നത് ചേർത്ത് ട്രീറ്റ് ചെയ്ത ഒരു ചെട്ടി മണ്ണാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഏതൊരു കാര്യം കൃഷി ചെയ്യുമ്പോഴും ആ മണ്ണില് ഒരു പത്ത് ദിവസം മുമ്പെങ്കിലും ഒരല്പം കുമ്മായം ചേർത്ത് നനച്ചിട്ട മണ്ണ് വേണം നമ്മൾ എടുക്കാൻ ഇത് എപ്പോഴും പറയുന്ന കാര്യമാണ് കാരണം മണ്ണിന്റെ പുളിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുമ്മായം ചേർക്കുന്നത് മണ്ണിലുള്ള കട്ടകളും കല്ലുകളും ഒക്കെ നമ്മൾ പെറുക്കി കളയണം നിങ്ങൾ വിളവെടുത്ത മുള്ളങ്കി കണ്ടില്ലേ വളഞ്ഞൊക്കെ പോകുന്നതിൻ്റെ കാരണം ഇതിന് താഴോട്ടുള്ള ആ വേരാണ് അപ്പം ഈ വേരിൻ്റെ യാത്രയിൽ കല്ലും തട്ടി തട്ടിക്കഴിയുമ്പോൾ എന്തു ചെയ്യും മുള്ളങ്കിയായാലും ആയാലും അത് വളഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് കട്ടയും കല്ലും ഒന്നുമില്ലാതെ നല്ലതുപോലെ നീറ്റായ മണ്ണായിരിക്കണം നമ്മളതൊന്നും ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഉണങ്ങിയ ഒരു ചട്ടി മുയൽ കാഷ്ടമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണോ ലഭ്യമായിട്ടുള്ളത് അത് ചേർക്കുക ഉണങ്ങിയ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടോ എന്ത് വേണമെങ്കിലും ചേർക്കാം മുയൽ കാഷ്ടം ചാണകപ്പൊടീനേക്കാളും ഒരുപടി ഗുണം കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ് കൃഷിയെക്കുറിച്ച് നല്ല അറിവുള്ളവരൊക്കെ പറയുന്നത് ഒരു ചട്ടി ചകിരിച്ചോറാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചകിരിച്ചോറിന് പകരം ചകിരി കമ്പോസ്റ്റ് ആയാലും കുഴപ്പമില്ല ചകിരി കമ്പോസ്റ്റിന് കുറച്ചും കൂടി ഗുണം കൂടുതലാണ് ഇനി ചകിരിച്ചോറ് ഇല്ലെങ്കിൽ നമുക്ക് മണൽ ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്കറിയാം എല്ലാം ഒരേ അനുപാതത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു കൈപ്പിടി വേപ്പിൻപിണ്ണാക്ക് നല്ലതുപോലെ പൊടിച്ച് ചേർക്കണം അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഉലർവുള്ള അല്ലെങ്കിൽ വളരെ ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് ഈ ശീതകാല പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ എന്തു ചെയ്യും മണ്ണ് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഇത് വളരുകേയില്ല അപ്പോൾ അതാണെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരേ അനുപാതത്തിൽ മണലാണെങ്കിൽ മണല് അല്ലെങ്കിൽ ചകിരിച്ചോറ് വളം ചാണകപ്പൊടി മണ്ണ് ചകിരിച്ചോറ് എല്ലാം ഒരേ അനുപാതത്തിലെടുക്കുക അപ്പോൾ എന്താണ് നല്ല ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സ് നമുക്ക് ലഭിക്കും കൈകൊണ്ടൊന്ന് വാരി നോക്കുമ്പോൾ നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചത് വാരുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് അപ്പോൾ ആ രീതിയിലായിരിക്കണം ക്യാരറ്റ് റാഡിഷ് ബീട്രൂട്ട് ഒക്കെ നടാനുള്ള പോട്ടി മിക്സ് ഇനി ഈ ഒരു വലിപ്പത്തിലുള്ള ഗ്രോ ബാഗാണ് അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് നന്നായിട്ട് കിഴുത്തയൊക്കെ ഉണ്ടോ എന്ന് ഇല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒന്ന് രണ്ട് കിഴുത്തകളും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഗ്രോ ബാഗ് നടാനായിട്ട് തിരഞ്ഞെടുക്കുക ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സി ഗ്രോ ബാഗിലേക്ക് നിറച്ചെടുക്കാം ലോബാഗ് ഇപ്പം നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കട്ടയും കല്ലിയും ഒക്കെ നല്ലതുപോലെ പെറുക്കി കളയുക ഇനി ഇതൊന്ന് നനച്ചതിന് ശേഷം വേണം നമ്മൾ വിത്ത് പാകാനായിട്ട് ക്യാരറ്റ് റാഡിഷ് ബീട്രൂട്ട് ഒക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റാഡിഷ് ക്യാരറ്റിൻ്റെ ഒക്കെ വിത്ത് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്നാണ് അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം താല്പര്യമുള്ളവർ അതൊന്നെടുത്ത് കാണുക അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ വിത്ത് ഭാവി കൃഷി ചെയ്യുന്ന ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതും ഒന്ന് എടുത്ത് കാണുക അപ്പോൾ ഇനി നമ്മൾ ഈ നനച്ച പൊട്ടി മിക്സിൽ ഒരു കമ്പ് വെച്ച് ചെറിയോരോ ദ്വാരം ഇട്ടതിന് ശേഷം അതിലേക്ക് വിത്തിട്ടിട്ടാണ് വിത്ത് പാകേണ്ടത് വിത്ത് കുറച്ചൊന്ന് താഴ്ത്തി തന്നെ ഇടണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാവരും പറയും വിത്ത് ഒത്തിരി താഴ്ത്തി ഇടഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ മുളച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം നനയ്ക്കുമ്പോഴും ഒക്കെ പെടന്ന് പോകുകയും അപ്പോൾ ഒരല്പം ഒന്ന് താഴ്ത്തി ഇടുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് ഒക്കെ നമ്മൾ ഏതിലാണോ വിത്ത് പാകുന്നത് അതിൽ തന്നെയാണ് വളർത്തി വിളവെടുക്കേണ്ടത് അപ്പം കുറച്ചധികം വിത്തുകൾ നമ്മൾ പാകിയാലും മുളച്ചു വരുമ്പോൾ കരുത്തില്ലാത്തതിനെ പിഴുതു മാറ്റിയിട്ട് ആരോഗ്യമുള്ള തൈകൾ മാത്രം ആ ഗ്രോബാഗിലോ ചട്ടിയിലോ നിർത്തുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ചു മാറ്റി നട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ വേരൊക്കെ വളഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടില്ല ഞാൻ പറിച്ച റാഡിഷ് അപ്പൊ അതുപോലെ വളഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നതും ഇതിന്റെ തൈ പറു മാറ്റി നടാടിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്